സദാചാര ബോധത്തിനെതിരെ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ച ഒന്നായിരുന്നു കിസ് ഓഫ് ലവ് അഥവാ ചുംബന സമരം. ചുംബന സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആക്ടിവിസ്റ്റായ ദിയ സന. ഇപ്പോഴത്തെ കിസ് ഓഫ് ലവ് സമരത്തിലേക്ക് താൻ എത്താനുണ്ടായ കാരണം എന്തെന്ന് വ്യക്തമാക്കുകയാണ് ദിയ സന. തനിക്കും സുഹൃത്തിനും നേരെയുണ്ടായ ആക്രമണമാണ് സമരത്തിലേക്ക് തന്നെ അടുപ്പിച്ചതെന്നാണ് ദിയ സന പറയുന്നത്. കിസ് ഓഫ് ലവ് എന്ന സമരത്തിൽ താൻ പങ്കെടുക്കാൻ ഒരു കാരണമുണ്ട്. കിസ് ഓഫ് ലവ് സമരം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് തനിക്കും വേറൊരു പെൺകുട്ടിക്കും നടൻ ആസിഫ് അലിയുടെ ഫാൻസിന്റെ കയ്യിൽ നിന്നും മർദ്ദനമുണ്ടായി. 2014 തന്നെയാണ് അത് സംഭവിക്കുന്നത്. കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഞങ്ങളെ രണ്ട് പെൺകുട്ടികളെ പട്ടിയെ പോലെ തല്ലുകയായിരുന്നുവെന്നാണ് ദിയ സന പറയുന്നത്. അന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നാണ് തങ്ങളെ ആക്രമിച്ചത്. ഞങ്ങൾ പരിക്കുപറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തായിരുന്നു. ആ ദിവസമാണ് എന്തും ചെയ്യാൻ തയ്യാറായി മനുഷ്യർ വരുന്നുവെന്നും നമ്മൾ എന്തിന് ഇത്ര വലിയൊരു ആക്രമണം നേരിടണമെന്നൊക്കെ ചിന്തിക്കുന്നതെന്നും ദിയ സന വ്യക്തമാക്കുന്നു. തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആസിഫ് അലിയുടെ ഹായ് ഐ ആം ടോമി എന്ന സിനിമയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആദ്യ ദിവസം തന്നെ ആ സിനിമ പ്രതീക്ഷിച്ച റീച്ച് നേടിയിരുന്നില്ല. പക്ഷെ റിവ്യൂ പറഞ്ഞ് സിനിമയുടെ റീച്ച് കളഞ്ഞുവെന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ വന്നത്. ശേഷം ഫാൻസ് എന്ന വ്യാജനെ കുറെ ആളുകൾ വന്ന് ആക്രമിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയെ തല്ലുന്നത് കണ്ടാണ് ചോദിക്കാൻ ചെന്ന തന്നെ 10-25 പേർ ചേർന്ന് കൂട്ടത്തോടെ ആക്രമിച്ചതെന്നും ദിയ സന വ്യക്തമാക്കി. അതിനുശേഷമാണ് സദാചാര ഗുണ്ടായസത്തിനെതിരെ സമരചുംബനം എന്ന ഒരു പോസ്റ്റ് താൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കിസ് ഓഫ് ലവിലേക്ക് എത്തുന്നതും ആ സമരം നടക്കുന്നതുമെല്ലാം. താൻ സദാചാര ആക്രമണത്തിനിരയായി നിൽക്കുന്ന സ്ത്രീ ആയതിനാൽ സദാചാര ഗുണ്ടായസത്തിനെതിരെയുള്ള മൂവ്മെന്റ് ആയാണ് ചുംബന സമരത്തെ കണ്ടതെന്നും താരം പറയുന്നു. മാത്രമല്ല ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കൊപ്പം യൂട്യൂബറെ മർദ്ദിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും ദിയ സന സംസാരിക്കുന്നുണ്ട്. പ്രശ്നമുണ്ടാക്കാനായി ചെന്നതല്ല താനെന്നും വിഷയം അന്വേഷിക്കാൻ ചെന്നതാണ് എന്നും തങ്ങൾക്കെതിരെ കയ്യാങ്കളി വന്ന സാഹചര്യത്തിലാണ് പ്രതികരിച്ചത് എന്നും ദിയ സന പറയുന്നുണ്ട്. വീഡിയോ ചെയ്ത് ലൈവ് ഇടുമ്പോൾ ആളുകൾ കാണുന്നത് മാത്രമായിരിക്കില്ല ശരി, അതിന്റെ തുടക്കമോ അതിനുശേഷമോ സംഭവിച്ച കാര്യങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ലെന്നും ദിയ സന കൂട്ടിച്ചേർത്തു. കരിയൂർ ഒഴിക്കുന്നത് വരെ താൻ യോജിക്കുമെന്നും പക്ഷെ കൈവയ്ക്കാനോ ഉപദ്രവിക്കാനോ താൻ നിൽക്കില്ല എന്നും ദിയ സന പറയുന്നുണ്ട്. തങ്ങൾ സംസാരിച്ചത് സിസ്റ്റത്തിനെതിരെയാണ്. ബുള്ളിയിങ്ങിനെതിരെ കേസെടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. നമ്മൾ എത്ര പോയാലും പോലീസിന് കേസെടുക്കാൻ ഒരു പരിധിയുണ്ടെന്നാണ് ദിയ സന ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിയ സന ഇതിനെപ്പറ്റിയെല്ലാം മനസ്സ് തുറന്നത്. അതേസമയം ബിഗ് ബോസ് താരം എന്ന നിലയിലും സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള വ്യക്തിയാണ് ദിയ സന. പിന്നീടാണ് ബിഗ് ബോസ് സീസൺ 1-ൽ ദിയ സന എത്തുന്നത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ദിയ സന. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.